Hi dears, ellavarkum nammude channel lote swagatham. Appo indha njan oru tip aayita vannittullathu. Appo nammude veettile eligale thuruthan vendittulla nalla best aayittulla oru idea aanu njan innu parayan povunnathu. Appo enikku idu pareekshichu vijayichittana njan ningalude adutha share cheyyunnathu. Appo veettile ippo nareye eligalude shallyundu. Pratheekichu raathri kaalangalilaanu ṭo adu porthu nammude adukkalayilokke enganeyanu ethunnathu ennariyilla. Appo adakku ozhivakkane oru liquid maatram adi. Appo otta thavana cheytha thane ningalku nalla result undayirikkum. അപ്പോൾ നമ്മൾ ഇത് എലികളെ കൊല്ലാൻ വേണ്ടിയിട്ടൊന്നുമല്ല എലികൾ നമ്മുടെ വീട്ടിൽ വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്കിത് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ പിടി ഗ്രാമ്പുമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു മുട്ടുള്ള ഭാഗം നോക്കിയിട്ട് എടുക്കണം എന്നാൽ മാത്രമേ നല്ല എഫക്റ്റീവ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് നല്ലപോലെ തിളപ്പിച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതാ ഗ്രാമ്പ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു 4 അല്ലി വെളുത്തുള്ളി വേണം ഇത് നമുക്കൊന്ന് ചതച്ചിട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞിട്ട് കൊടുത്താലും മതി നിങ്ങൾക്കൊന്ന് ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ മണമായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ചതയ്ക്കുന്നില്ല ഞാനിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഞാനിതാ ഇതുപോലെ നെയ്സായിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് 4 എണ്ണം തന്നെ ധാരാളമായിരിക്കും കേട്ടോ നമ്മളിത് ഒരു വട്ടം യൂസ് ചെയ്താൽ തന്നെ നമുക്ക് പടുക്കളയിലാണെങ്കിൽ എലി വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്ന് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വെക്കുക നമ്മൾ വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അരുവിലും മുക്കിലൊക്കെ വിറ്റങ്ങൾ കൊണ്ടുപോയിടും കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഇതെല്ലാം ചേർത്തതിന് ശേഷം ഗ്യാസിലോട്ട് വെച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വറ്റി വരണം ഒരു 5 മിനിറ്റ് നേരം 5 മിനിറ്റ് നേരം നമ്മളിതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ വീട്ടിലിവിടെ നല്ല എലിശല്യം ഉണ്ട് കേട്ടോ രാത്രി കാലങ്ങളിലാണ് കൂടുതലായിട്ട് എലികൾ പുറത്ത് വന്നിട്ട് ആകെ അവിടെ ഇവിടെയൊക്കെ കാട്ടയിട്ട് വയ്ക്കുക അപ്പോൾ നമ്മൾ എലിയെ തുരത്താനായിട്ട് നമ്മൾ എലിവശം അതുപോലെ എലിക്കടിയൊക്കെ നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ അതൊന്നും നമുക്കിനി ചെയ്യേണ്ട നമ്മൾ എലിവശമൊക്കെ വെക്കുകയാണെങ്കിൽ എലി എവിടെയെങ്കിലും പോയി ചത്ത് കിടന്നാൽ കൂടെ നമ്മൾ അറിയില്ല അങ്ങനെയൊന്നും ചെയ്യേണ്ട നമുക്ക് ഈ ഒരു രീതി മാത്രം ഒരു 3-4 വട്ടം ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലി ആ ഭാഗത്തോട്ട് തന്നെ വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ സമയം കൊണ്ട് നല്ലപോലെ തിള വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല വെട്ടിത്തിളയ്ക്കണം വെട്ടിത്തിളച്ച് ഇപ്പോൾ അത് 5 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ചൂടാറുണ്ട് അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് തീരെ ചൂട് പാടില്ല കേട്ടോ നല്ലപോലെ ചൂടാറണം അതിന് ശേഷം നമുക്കിതാ ഇതുപോലൊരു ബോട്ടിലിലോട്ടാക്കാം അപ്പോൾ ഞാൻ ഈ കുപ്പിക്ക് ഓട്ട തുളച്ചിട്ടുണ്ട് നമ്മുടെ മുട്ട് സൂചി വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഓട്ട തുളച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിറച്ച് കൊടുത്താലും മതി കേട്ടോ ഇനിയാണ് നമ്മൾ ഇതിലോട്ട് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളൊരു പാരസെറ്റമോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു 3 മിക്സും കൂടി കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുക ആ ലിക്വിഡ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുക ഈ ഒരു ലിക്വിഡിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഇലകളെല്ലാം എന്താ പറയുക അരികത്തോട്ട് വരില്ല അപ്പോൾ ഇത് നമുക്കിതാ മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതാ ഇതുപോലെ നമുക്ക് നമ്മൾ എവിടെയാണോ എലികളുടെ ശല്യം കൂടുതലുള്ളത് വെച്ചാൽ ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക നമ്മളിപ്പോൾ ചുമരിനോട് ചേർന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി എലികൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളിതൊരു 2-3 വട്ടം ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിപ്പോൾ തിളപ്പിച്ചെടുത്ത ഈ ഒരു വെളുത്തുള്ളിയും അതുപോലെ ഗ്രാമ്പും നിങ്ങൾ കളയേണ്ട നിങ്ങൾ പിറ്റേ ദിവസവും ഇതന്നെ റിപ്പീറ്റ് ചെയ്താൽ മതിയായിരിക്കും വേണമെങ്കിൽ 1 അല്ലി 2 അല്ലി വെളുത്തുള്ളിയും 2-4 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കുക ഒരു പാരസെറ്റമോൾ ഇടുക അപ്പോൾ ഇതുപോലെ ഒരു 3 വട്ടം നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി ചെയ്തേക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ